നമസ്കാരം, ഞാൻ ഡോക്ടർ വിശാഖ് കണയ്ക്കൽ. സാധാരണ ഈ അടുത്തിടെയായിട്ട് എൻ്റെ അടുത്ത് എത്തുന്ന ചില പേഷ്യൻസ്, അതായത് പ്രത്യേകിച്ചും ഈ കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് എത്തുന്ന ചില പേഷ്യൻസ് എന്നോട് ചോദിച്ച ചില സംശയങ്ങളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ചില പരിഹാരങ്ങളുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുന്ന പല പേഷ്യൻസും, അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമൊക്കെ ആയിട്ട് ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഒരുപാട് സമയം നോക്കിയിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഓഫീസിലൊക്കെ ആയാലും കൂടുതൽ സമയവും ഈ പറയുന്നത് പോലെ ഡിജിറ്റൽ ഗാഡ്ജറ്റിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ സാധാരണ വീട്ടിൽ ടി വിയൊക്കെ കാണുന്ന ആളുകളായാലും സാധാരണ വരുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം, അതായത് കണ്ണിൻ്റെ ഈ പറയുന്ന ഈ കോർണർ ഭാഗത്ത് ഒരു ചെറുച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ കോർണറിൽ ചെറിയ ഒരു ചുവപ്പ് നിറം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അകാരണമായിട്ട് കണ്ണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നു അവരുടെ കണ്ണിൽ കണ്ണുനീരിൻ്റെ അളവ് കുറയുകയും എന്തോ ഒരു ചെറിയ മണൽ തരികൾ പോലെ കണ്ണിൽ തട്ടുകയും ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഭയങ്കരമായിട്ട് വേദന എടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരു വസ്തുവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്കെല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ കണ്ണ് പെട്ടെന്ന് സ്ട്രെയിൻ ആവുകയും കണ്ണിൻ്റെ പുറക് ഭാഗത്തായിട്ട് വേദനയും അനുഭവപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ കണ്ണ് നല്ല രീതിയിൽ വെളുത്തിരിക്കുകയായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ണിന് ചെറിയൊരു മഞ്ഞ നിറം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കംപ്ലയിൻസുമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അത്തരക്കാർ വന്നു കഴിയുമ്പോൾ സാധാരണ അവർ പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു സാധാരണ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ കണ്ണാടി മാറ്റിവെച്ചു, പക്ഷേ ഈ കണ്ണാടി മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് ഈ പറയുന്ന പ്രശ്നം വീണ്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ കംപ്ലയിൻസ് പറയുന്നവരുടെ എണ്ണവും ഇന്നിപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ചെയ്യാനുള്ള ശരിയായിട്ടുള്ള ടെസ്റ്റ് എന്താണ്, നിങ്ങൾക്കുള്ള പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണ രീതിയിൽ ഈ മൊബൈലിലേക്കൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന, അതായത് നമ്മൾ ഒരു മിനിറ്റിൽ കൃത്യമായിട്ട് ബ്ലിങ്ക് ചെയ്യാതെ ഇരിക്കുക, അതായത് നമ്മുടെ കണ്ണിന് ഉണ്ടാവുന്ന ബ്ലിങ്ക് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ണ് കൃത്യമായ സമയങ്ങളിൽ തുറന്ന് അടയ്ക്കാത്തത് കൊണ്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കണ്ണുനീരിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കണ്ണ് അടഞ്ഞ് തുറക്കുന്ന സമയത്ത്, അതായത് ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോർണിയ സെൻസിറ്റൈസ് ആവുകയും അതിനുശേഷം നമ്മുടെ കണ്ണിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഥവാ ഈ പറയുന്ന ലാക്രിമൽ ഗ്ലാൻഡ് ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. പക്ഷേ എന്നാൽ നമ്മൾ ഈ കണ്ണ് ബ്ലിങ്ക് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ, അതായത് ഏറ്റവും ഫ്രണ്ടിലുള്ള ലെയർ, അതായത് കണ്ണുനീരിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ലിപ്പിഡ് ലെയറ് പെട്ടെന്ന് ഉണ്ടാകാതിരിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്നത് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ നീരാവിയായിട്ട് കണ്ണിൻ്റെ അകത്തുള്ള കണ്ണുനീര് ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന ഡ്രൈ ഐ എന്ന് പറയുന്നത്. ഡ്രൈ ഐ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വിഷ്വൽ ഡിസ്റ്റർബൻസുകളെല്ലാം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഒരു ഉന്മേഷക്കുറവും ഞാൻ ആദ്യം പറഞ്ഞ സിംറ്റംസും എല്ലാം ഉണ്ടാകുന്നൊരു സാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും കണ്ണാടി മാറ്റി വെക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റിലേക്കോ നോക്കുന്ന നമ്മുടെ ടൈം കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മൾ ഐ എക്സർസൈസ് വീട്ടിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടെസ്റ്റുകൾ എന്താണ് എന്നുകൂടി ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഒപ്താൽമോളജിയിൽ നമ്മുടെ കണ്ണിന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഐ ചെക്ക് ചെയ്യാനുള്ള, ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രിപ്പ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രിപ്പുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മാർക്കിങ് വന്നിട്ടുള്ള ഒരു പേപ്പർ നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പേപ്പർ, ഇതിന് നമ്മൾ ഷിമോ സ്ട്രിപ്സ് എന്നാണ് പറയുന്നത്. ഈ സ്ട്രിപ്പ് ഉപയോഗിച്ച് ഡ്രൈ ഐ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധനയാണ് നമ്മൾ നടത്താനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ഡ്രൈ ഐ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ടച്ച് സ്ട്രിപ്പ് നമുക്കിതുപോലെ തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രിപ്പാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പ് നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മുടെ കൺപോളയിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഡ്രൈ ആയി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ മാർക്കിങ്സ് കാണാൻ പറ്റും,
5 മുതൽ ഏകദേശം 35 വരെയുള്ള മാർക്കിംഗാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാർക്കിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഇതിട്ട് നോക്കുമ്പോൾ ഏകദേശം 15 അല്ലെങ്കിൽ 20 മുകളിലേക്ക് നമ്മുടെ ഈ പറയുന്ന മാർക്കിംഗ്, അതായത് കണ്ണുനീര് ഒഴുകി ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ ഡ്രൈനസ് ഇല്ല, നോർമലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇത് 10 താഴേക്കാണെങ്കിൽ ഇത് മോഡറേറ്റ്ലി സിവിയർ ഡ്രൈനസ് എന്ന് പറയുന്നൊരു കണ്ടീഷനും, അതുപോലെ തന്നെ ഇത് 5 താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിവിയർ ഗ്രേഡ് ഓഫ് ഡ്രൈനസ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ രണ്ട് കണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ ഡ്രൈനസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പറയുന്ന കണ്ണുനീരിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കുറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡ്രൈ ഐ ഉണ്ടാകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്ത് നോക്കാറുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ കണ്ണാടി മാറ്റുന്ന നല്ല സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. അതിനുശേഷം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ കാണും. അപ്പോൾ ഈ കിട്ടുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കറ്റാർവാഴ നമ്മുടെ ഒരു ചെറിയ ജെല്ലെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമ്മളൊരു അരമണിക്കൂറോളം കണ്ണ് അടച്ച് ഇരിക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ തണുക്കുകയും നമുക്ക് ഈ പറയുന്ന ഒരു ഐ സ്ട്രെയിൻ റിലീവ് ചെയ്ത് പോകുന്നതും കാണാം. അതുപോലെ തന്നെ നമുക്ക് ത്രിഫലയും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത്, അതായത് കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം എടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു കുഴമ്പ് പരുവത്തിലാക്കി അല്ലെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ മുകളിലും താഴെയുള്ള കണ്ണിൻ്റെ ഐലിഡുകൾ, രണ്ട് കണ്ണിൻ്റെ ഐലിഡുകളുടെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണ്ണിലുണ്ടാകുന്ന ഐ സ്ട്രെയിനും നമ്മുടെ ഈ ഡ്രൈനസ്സും മാറ്റാൻ പറ്റും. പിന്നീട് മഹാത്രിഫല ഘൃതം പോലെയുള്ള ഒരുപാട് ഘൃതങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഘൃതങ്ങൾ ഏതെങ്കിലും നമ്മൾ ഓരോ തുള്ളി വീതം നമ്മുടെ കണ്ണിൽ ഇറ്റിക്കുന്നത് എപ്പോഴും വളരെ നല്ല ഒന്നാണ്. നമുക്ക് ഈ പറയുന്ന ഡ്രൈനസ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ത്രിഫല നമുക്ക് ചൂടാക്കി അത് അരിച്ചെടുക്കുന്ന കഷായം അല്ലെങ്കിൽ ആ പറയുന്ന വെള്ളം കൊണ്ട് നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡ്രൈനസ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നമുക്കൊരു 20-20-20 റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അതായത് നമ്മൾ 20 മിനിറ്റ് സമയം നമ്മളൊരു ഡിജിറ്റൽ ഗാഡ്ജറ്റിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള 20 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഓബ്ജക്റ്റിലേക്ക് നിങ്ങൾ കുറച്ച് സമയം സൂക്ഷിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മുടെ കണ്ണ് 20 പ്രാവശ്യം തുറന്ന് അടയ്ക്കുക. അങ്ങനെ അതായത് നമ്മുടെ നോർമൽ ബ്ലിങ്കിങ് റേറ്റിൽ തന്നെ നമുക്ക് തുറന്നടയ്ക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് കൈകളും ഇത്തരത്തിലൊന്ന് റബ്ബ് ചെയ്ത് ആ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് നമ്മുടെ കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു വാംനെസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇരുട്ട് മുറിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വിഷൻ ഏരിയ ഡാർക്കും നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു നല്ല പ്രകാശവും ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ രാത്രി ആക്ടിവേറ്റ് ആവേണ്ട കോൺ സെൽസ് ആണ് ആക്ടിവേറ്റ് ആവുന്നത്. പകരം നമുക്ക് രാത്രി ആക്ടിവേറ്റ് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ റോഡ് സെൽസ് ആയിരുന്നു. പക്ഷേ കോൺ സെല്ല് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് രാത്രിയായി എന്നൊരു രീതി ഉണ്ടാവില്ല, ഒരു പ്രതീതി ഉണ്ടാവാതിരിക്കുകയും ഇത് നമുക്ക് കണ്ണിൽ ഐ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയും ഗാഡ്ജറ്റിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ നമ്മുടെ കണ്ണിന് ഇത്തരത്തിലുള്ള ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ മെത്തേഡും ഈ പറയുന്ന ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ ആയുർവേദത്തിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്കതിന് ഈ പറയുന്ന ഒപ്താൽമിക് സൊല്യൂഷൻസ് ഒഴിക്കുന്നത് മാത്രമല്ലാതെ തന്നെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതൊരു കമൻ്റായിട്ട് നമ്മുടെ ചാനലിലേക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അതിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.